നമസ്കാരം. പിൻവാതിൽ നിയമനങ്ങളെ വെറും തൊഴിൽ നിഷേധത്തിന്റെ മാത്രം കളങ്ങളിൽ മാത്രം ചേർത്ത് വായിക്കരുത്. കേരള സമൂഹത്തിൽ കാര്യമായ ആഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അതീവ ഗുരുതരമായ ഒരു സാമൂഹ്യ പ്രശ്നം കൂടിയുണ്ട് ഇതിൽ. സിപിഎം ആഭിമുഖ്യത്തിൽ നടക്കുന്ന പിൻവാതിൽ നിയമനങ്ങളിലൂടെ പാർട്ടി ദാസന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും തിരികെ കയറ്റുന്നതിലൂടെ സർക്കാർ സംവിധാനങ്ങളെ മുഴുവൻ ഹൈജാക്ക് ചെയ്യാനുള്ള അരങ്ങൊരുങ്ങുകയാണ്. തങ്ങളുടെ ദാക്ഷിണ്യത്തിൽ കയറിപ്പറ്റിയ ഓരോ സർക്കാർ ജീവനക്കാരനും തങ്ങളുടെ അജണ്ട നടപ്പിലാക്കാനും അതുവഴി സംസ്ഥാനത്തെ തന്നെ എന്നും കൈപ്പിടിയിൽ ഒതുക്കുവാനും പാർട്ടി നമ്മൾ ഓരോരുത്തരുടെയും നികുതി പണത്തിന്റെ ചിലവിൽ നിയമിക്കപ്പെടുന്ന അടിമകളും പോരാളികളുമാണ്. അവരിലൂടെ സർക്കാർ സേവനങ്ങളും ക്ഷേമ പദ്ധതികളും എല്ലാം പക്ഷപാതപരമായി വീതം വയ്ക്കാനുള്ള അരങ്ങൊരുങ്ങുകയാണ്. കലാലയങ്ങളിൽ അധ്യാപക നിയമനങ്ങളെല്ലാം ഇതിനകം പോരാളി ഷാജിമാർക്കുള്ള ലാവണങ്ങളായി മാറിക്കഴിഞ്ഞു. അവർ ഒതുക്കി കൊടുക്കുന്നത് വഴി മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയിട്ടുള്ള ഒരു സമൂഹത്തിലേക്കാണ് നമ്മുടെ മക്കളെ ഇറക്കിവിടാനുള്ളത്. ബിസിനസ് മേഖല ഇതിനകം തന്നെ പ്രബലമായ ഒരു വിഭാഗത്തിന്റെ കള്ളപ്പണത്തിന്റെ ചവിട്ടുകുഴിയിൽ ഒതുങ്ങിക്കഴിഞ്ഞു. സർക്കാർ സംവിധാനങ്ങളും ആ ഇക്കോസിസ്റ്റത്തിന്റെ ഉപഗ്രഹങ്ങളായി മാറുന്നതോടെ ഇവിടെ സാമൂഹിക അന്തരീക്ഷം എങ്ങനെയായിരിക്കുമെന്നത് തറയിൽ ചുവടുറപ്പിച്ചു നിന്ന് ചിന്തിക്കുന്നവർ ഇതിനകം തിരിച്ചറിയേണ്ടതാണ്. പണവും അധികാരവും കേന്ദ്രീകൃതമാവുകയും സംവിധാനങ്ങൾ അതിനനുസരിച്ച് ചുവടുവയ്ക്കുകയും ചെയ്യുന്ന കേരളം ഇന്ന് സമീപ ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്നതല്ല. നമ്മൾ ഇതിനകം പ്രവേശിച്ചു കഴിഞ്ഞതാണ്. 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ താൻ കണ്ട ഒരു സത്യം എ കെ ആന്റണി വിളിച്ചു പറഞ്ഞതിന് അദ്ദേഹത്തിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച് ആ വാക്കുകൾ പിൻവലിപ്പിച്ച സമൂഹം ഇത്രയും കാലത്തിന് ശേഷം എൽദോയെ കൊണ്ട് മൂക്ക് വെച്ച് തറയിൽ അറബിയിൽ മാപ്പ് എഴുതിപ്പിക്കാത്തതിലാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. ഇക്കോസിസ്റ്റത്തിന്റെ അപ്പകഷ്ണങ്ങൾ തിന്ന് കൊടുത്ത മാധ്യമങ്ങളും സാംസ്കാരിക മണ്ഡലങ്ങളും ഒക്കെ ഏതെങ്കിലും പ്രതീക്ഷകൾ തന്നെ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അത് തല്ലിക്കെടുത്തതാണ് എന്ന് ആവർത്തിക്കേണ്ടതില്ലെന്ന് കരുതുന്നു. ബുദ്ധിയുള്ള മുൻ തലമുറകൾക്ക് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും വേരാടാൻ കഴിഞ്ഞതുകൊണ്ടും ചിലർക്കൊക്കെ ഇക്കോസിസ്റ്റത്തിന്റെ മുന്നിലുള്ള പരിപൂർണമായ കീഴടങ്ങൾ കുറച്ചു കാലത്തേക്കെങ്കിലും വൈകിക്കാൻ സാധിക്കുമെങ്കിലും അനിവാര്യതയെ തടയാൻ അവർക്ക് കഴിയുമെന്ന് ഈ സാഹചര്യം വെച്ച് കരുതുക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ നുഴഞ്ഞുകയറ്റത്തെ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും വരും തലമുറകളോടുള്ള ബാധ്യതയെന്ന് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.